ലച്ചു ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനി വിഷ്ണുവും സാഗറും എപ്പോൾ വരും? പുറത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാരൻ ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. ലച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർക്കത് ഉപയോഗമാവുമോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ദ ബെൽ ഐക്കൺ കൂടിയിട്ട് അനൗൺസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേഗം വേഗം കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക് ടു ഓൾ ഓഫ് ദ വ്യൂവേഴ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലച്ചു തിരിച്ചു കയറി, വീട്ടിൽ തിരിച്ചു കയറിയിരിക്കുന്നു. റിനീഷ മുകളിലെ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിസ്കോ ഡിസ്കോ ആ പാട്ടിടുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നു ലച്ചു ആണ് വരുന്നതെന്ന്. ലച്ചു തന്നെ, ലച്ചു ലച്ചു. ജുനൈസ് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. അങ്ങനെ ലച്ചു കയറി വരുന്നു. ലച്ചുവിനെ കണ്ട് ഷിജു പോയി കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ശോഭ കെട്ടിപ്പിടിക്കുന്നു, നേരെ വരുന്നു. ഊ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ. നമ്മൾ വിചാരിച്ചു ഇനി അടുത്ത് ആര് വരും, ഇപ്പോൾ വരുമോ, ഇപ്പോൾ വരുമോ. അവർ നോക്കിയിരിക്കുകയാണ് ഇനി അടുത്ത് ആരാണ് വരുന്നത്. പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവിടെയുള്ള ഈ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? പുറത്ത് TVയിലൊക്കെ നമ്മൾ കാണാൻ കൊള്ളാമോ? ഈ വീട് ഇങ്ങനെ തന്നെ കാണുന്നത്. കിച്ചൺ അങ്ങനെയുണ്ട്. നമ്മുടെ ഓരോരുത്തർ പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്ണുവിൻ്റെ എവിക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സാഗറിൻ്റെ എവിക്ഷൻ? പിന്നെ അനിയൻ പുറത്താവുമെന്ന് വിചാരിച്ചോ എന്ന് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ലച്ചുവിനോട് ചോദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും, കാരണം വീട്ടുകാരോട് ചോദിക്കുന്ന പരിമിതി പോലെ അല്ലല്ലോ ലച്ചുവിനോട് ചോദിക്കുന്നത്. കാരണം ലച്ചു ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് ആണ്. സോ ലച്ചുവിനായിട്ട് കുടഞ്ഞു വാരി എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു ചില കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല. അടുത്ത ആൾക്കാർ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ലച്ചു മിണ്ടാതിരിക്കുന്നു. ആ വരും വരും, ഉടനെ വരും. അത് തന്നെ, നിങ്ങളൊക്കെ ഇന്നലെ രാത്രി അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും ഹോട്ടലിലെ. എല്ലാവരും കൂടെ വന്നിട്ടുണ്ടാവും. എനിക്കൊന്നും പറയേണ്ട, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ലച്ചുവോടൊപ്പം ഇരുന്ന് പറയുവാണ്. കാരണം എന്താണ്, ദേവുവിൻ്റെ പൂച്ച പ്രസവിച്ചു, എൻ്റെ പൂച്ച എൻ്റെ എനിക്കൊരു പൂച്ചയെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സകലമായ കാര്യങ്ങളും പറയണം. പക്ഷേ ചില കാര്യങ്ങൾ, ഈ ഗെയിമിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ വലുതായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും നല്ല സൈബർ അറ്റാക്ക് ഉണ്ട്, പുറത്ത് സൈബർ അറ്റാക്ക് ഉണ്ട്. പലർക്കൂടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. വാഴ, അമ്മായി, പേരൊക്കെ ഉണ്ട്. നിങ്ങൾ കാര്യമാക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ആരും കാര്യമൊന്നും ആക്കണ്ട, പുറത്തോട്ടിറങ്ങുമ്പോൾ എല്ലാം അറിയാം എന്നൊക്കെ ലച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെ കാണാൻ പോയി, അവരുമായിട്ട് പാർട്ടിക്ക് പോയി, ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗെയിമിന് ഇതുവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും ലച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു നേട്ടമൊന്നും ഇല്ല. ഇനി അടുത്ത് വരാൻ പോകുന്നത് അനു ആയിരിക്കും. നോക്കാം നമുക്ക് ഇനി അടുത്ത് അനു ആണോ വരാൻ പോകുന്നതെന്ന്. പിന്നെ ഇനി സാഗറും വിഷ്ണുവും വീട്ടിനകത്ത് എപ്പോൾ വരും എന്ന്, നമുക്ക് നാളെ സാഗറിനെ വിഷ്ണുവിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അവർ ഇന്ന് വീട്ടിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ. കയറിയിട്ടില്ല എന്നാണ് ഞാൻ തിരക്കും പറയുന്നത്. ഉടനെ തന്നെ വീട്ടിൽ കയറും. സാഗറും വിഷ്ണുവും കൂടി കയറും. സാഗറും വിഷ്ണുവും അനീഷ അഞ്ജൂസ് ഇവരാണ് ഇനി അടുത്ത് കയറാനുള്ളത്. അപ്പോൾ ഇവർ കയറും. ഒമറിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. റിനോഷിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റിനോഷിൻ്റെ കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തായാലും വീട്ടിൽ കയറും. പിന്നെ നാദരുടെ കാര്യം അറിഞ്ഞിട്ടില്ല. നാദരുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. സോ നമുക്ക് നോക്കാം എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.